सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्। കേരളത്തിലെ പ്രസക്തമായ ഒരു പട്ടണത്തോട് ചേർന്നുള്ള ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഭൂതത്തിൻ്റെ കഥ പറഞ്ഞാണ് ഇവിടെ അമ്മമാർ കുട്ടികളെ ഉറക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും എല്ലാം. കുട്ടികൾ അടക്കമുള്ളവർ തെല്ലു ഭയത്തോടെയാണ് ഈ കഥാപാത്രത്തെ നോക്കിക്കാണുന്നത്. ഈ ഭൂതത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയമാണ്. സന്ധ്യ മയങ്ങുന്ന നേരത്തിലാണ് ഭൂതം അവൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സായാഹ്നം. അടങ്ങി നിൽക്ക് മോനെ, ദാദാ കഴിഞ്ഞു, വേഗം കുളിച്ചോ, വേഗം കുളിച്ചോട്ടോ, മറിയാർബുദം വരും. ഇനി നമുക്ക് മാമുണ്ണാട്ടോ. മറിയാർബുദം വരുന്നതിന് മുന്നേ അമ്മ മോനെ ചോദിച്ചു. അമ്മ ബക്കറ്റൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ, അയില്ലെങ്കിൽ അയാളതെല്ലാം എടുത്തോണ്ടോ. സ്വത്തും പോടാത നാവുംകളൊന്നുസയുള്ള അങ്ങനെ പൊക്കോളാ ഞാൻ. മോനിങ്ങ വന്നേ. എന്താന്നോ സാപ്പിടെ ചൊല്ലാം. കുട്ടികൾ പാവങ്ങളാ, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. തോമസേ, വരുന്ന വഴിയല്ലയോ? അതെ, എന്നതാ എല്ലാരും കൂടെ? ഓ, അതൊന്നും പറയണ്ട, ആ മറിയാമ്പൂതം പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂറായി ഞങ്ങളെ ഇട്ട് വട്ടം കറക്കുക, അവനെങ്ങാനില്ല. നന്നായി അടച്ചു കിടന്നോണം, അല്ലൊന്നും പോയച്ചും വെച്ചും പറഞ്ഞു കാര്യം ഉണ്ടാവേല. മക്കളൊക്കെ കിടന്നോടി? ഇല്ല, പഠിച്ചോണ്ടിരിക്ക. പപ്പ, എനിക്കൊരു 150 രൂപ വേണമായിരുന്നു. എനിക്ക് എന്റെ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് ചേഞ്ച് ചെയ്യാനായിരുന്നു. വെള്ളം. നീ ഓരോന്ന് പറഞ്ഞ് ഓരോ ദിവസവും 100ഉം 150ഉം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തല്ലേ നിന്റെ ഗിറ്റാറിന്റെ സ്ട്രിംഗ് മാറ്റി? അത് 2 മാസം മുമ്പാ. അപ്പാ, മാസാമാസം കൃത്യമായിട്ട് എങ്ങനെയാ ഗിറ്റാറിന്റെ സ്ട്രിംഗ് പൊട്ടുന്നത്? നമുക്കേ അത് 2 ദിവസം കഴിഞ്ഞ് മാറ്റാം. ആൽബിൻ, പോയിരുന്നു പഠിച്ചേ, പപ്പ ഇപ്പൊ വന്നേല്ലേ ഉള്ളൂ. പപ്പെന്ന് വിശ്രമിച്ചോട്ടെ. അതേ, ഇന്നത്തോടെ തീർന്നു കേട്ടോ.
ആളെ നിന്റെ കുട്ടി പൊട്ടിക്കുകയാണല്ലോ. നിങ്ങൾക്കല്ലേലും അവൻ എത്ര ചോദിച്ചാലും കൊടുക്കും, ഞാൻ എത്ര ചോദിച്ചാലും തരില്ല. അവൻ ചെറിയ കുട്ടിയല്ലടാ. എന്നുവെച്ച് എന്നും അവന് 10 രൂപയും വെച്ച് കൊടുക്കണമെന്നുണ്ടോ? അതെന്താ കൊടുത്താല്? അവൻ നിന്നെ പോലെ ലാവിഷാക്കി കളയാനൊന്നും അല്ലല്ലോ. അവൻ ആ കുട്ടിയിലിട്ട് വെച്ചിട്ട് അവന് റിമോട്ട് കാർ വാങ്ങാനാ. ചേട്ടായി ചേട്ടായി, ഈ 40, 50, 10 എത്രേ? ആ എനിക്കൊന്നും അറിയത്തില്ല. എനിക്കറിയത്തില്ല. ഞാൻ തിരക്കില്ല, നീ അമ്മയോട് ചോദിക്ക്. ഈ 40, 50, 10 എന്റെ കുട്ടിയിലെ 100, എന്റെ കുട്ടിയിലെ 100 ചേട്ടായി ചേട്ടായി, എന്റെ കുട്ടിയിലെ 100, എന്റെ കുട്ടിയിലെ 100 കുറ്റി മാങ്ങാത്തൊലി.
ചായ കൊടുക്കട്ടെ. ആൽബി, എടാ ആൽബി, ഒന്ന് എഴുന്നേറ്റേ. നീ അവന്റെ കുട്ടി എവിടെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? അങ്ങ് എടുത്തു കൊടുത്തേ. ഞാനങ്ങ് എടുത്തില്ല മമ്മ, അവിടെ എങ്ങാനും നോക്ക്. ആൽബി കളിക്കല്ലേ, ആ കുട്ടിയുടെ പിറന്നാളാന്ന്, വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. എന്താ മമ്മ, ഞാനങ്ങ് എടുത്തില്ല, എന്നൊന്ന് ഉറങ്ങാൻ വിട്. ഇത് കണ്ടോ ചായ, ഇവൻ ഇവന്റെ കുട്ടി എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ചോദിച്ചിട്ടാണ് ഈ പറയുന്നില്ല. ആൽബി കളിക്കല്ലേ, അതങ്ങ് എടുത്തു കൊടുത്തേ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വെറുതെ അവനെ വിഷമിപ്പിക്കല്ലേ. ഷോ പപ്പ, ഞാനത് എടുത്തിട്ടില്ല. അവൻ തന്നെ അതും കെട്ടിപ്പിടിച്ചോണ്ട് കൂടെയൊക്കെ നടന്നു. ഓനെ, നീ ഇന്നലെ അത് എവിടെ വെച്ച്? ഇന്നലെ നിങ്ങൾ ജനൽ കുത്തിയിട്ടില്ലായിരുന്നു. അതെന്താ അവിടെ? അവിടെ എന്നാലും കുറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത് അവൻ കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്കെന്റെ കുറ്റി ഇപ്പൊ വേണം.
ചേട്ടായി, ചേട്ടായി മറിയാർഭൂതത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ? എടാ, പുള്ളിക്കാരനെന്ന് എല്ലാരും കൂടി വളഞ്ഞിട്ട് അടിച്ചപ്പോ പുള്ളിക്കാരനന്റെ മുന്നിൽ കൂടെ ഓടിപ്പോയത്. ഒരു കരിമ്പടൊക്കെ പോച്ച് കണ്ട പേടിയാവും. അയാളെ വീടി താമസം? താമസോ? അയാൾക്ക് അങ്ങനെ വീടും കൂടി ഒന്നുമില്ല. അപ്പൊ അയാളെ വീടേ കിടക്കുക? അയാൾ ആ ശ്മശാനം കഴിഞ്ഞിട്ടുള്ള ആ കാട്ടിലാണ്. അവിടേക്ക് ആരും പോവാറൊന്നുമില്ല. നമുക്ക് അവിടെ വരെ പോയാലോ? നീ എന്തീ പറയണേ? അവിടെ കൊടും കാടാണത്. അതൊന്നും സാരല്ല, നമുക്ക് അവിടെ വരെ പോവാ. ഒന്നും ഉണ്ടായിരുന്നടാ ബി, അവിടെ കൊടും കാടാണത്, അതൊന്നും നടക്കൂല. മമ്മയും പപ്പയൊന്നും സമ്മതിക്കൂല. സാരല്ല, നമുക്ക് അയാളെ കണ്ട് ചോദിക്കാം. കിട്ടിയ പകുതി പൈസ ചേട്ടാക്കി തരാം. അത് നടക്കില്ല ബി, അങ്ങോട്ടൊന്നും പോവാൻ പപ്പയും മമ്മയും സമ്മതിക്ക പോലുമില്ല. അതിന് പപ്പയുടെ മമ്മയോടും പറയണ്ടോ? ചേട്ടായി ആ പൈസ ഇല്ലെങ്കിൽ ചത്തുപോകും. ചേട്ടായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തോന്നല്ല നടക്കില്ല ബി, പപ്പയും മമ്മയും തന്നെ സമ്മതിക്കില്ല. ഞാൻ ചേച്ചായിയുടെ കാല് പിടിക്കാം, നമുക്കൊന്ന് പോയി നോക്കാം. എനിക്കൊന്നും ചൈക്കാൻ പറ്റുന്നില്ല ചേട്ടായി, നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം. ഇതാണ് ശ്മശാനം. ഇവിടെയാണ് ബോഡിയൊക്കെ കൊണ്ടുവന്ന് വെക്കാറ്. പിന്നെ അവരെടുത്ത് ദഹിപ്പിക്കും. ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ കാട്. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ ബി. പ്രേതം എന്താ ഇവിടെ ആകെ പുക? പുകയോ? അത് പുകയൊന്നുമല്ല, അത് മഞ്ഞാണ്. മരിയാർഭൂതം എവിടെ ഉണ്ടാകുക? മരിയാർഭൂതം നമുക്ക് കണ്ടുപിടിക്കാം, തേടി കണ്ടുപിടിക്കാം. എന്തു വേണം? നാനാണ് മറിയാർഭൂതം. എന്റെ പൈസ താ, വേഗം താ. നിന്റെ പണമോ? എന്റെ പൈസ? എന്റെ കുട്ടിയിലുള്ള പൈസ. നീ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചില്ലേ? ആ പൈസയെ ചോദിച്ചത്. നിനക്കറിയോ, ഇന്നലെ അവന്റെ പിറന്നാളായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഇവൻ സ്വർഗ്ഗുട്ടി വെച്ച പൈസയാ നിങ്ങൾ ഇന്നലെ മോഷ്ടിച്ചോണ്ട് പോകുന്നത്.
ഒരു റിമോട്ട് കാർ വാങ്ങാൻ വേണ്ടി അവൻ സ്വർഗൂട്ടി വെച്ച പൈസ ആയിരുന്നത്. നാളെ പൈസ നേരത്തല്ല, വേഗം കന്ന് പൊക്കോ. തല അത്ര നല്ലതല്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പപ്പയും മമ്മയും പറഞ്ഞു തന്നല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. എടാ നോക്കിപ്പോടാ എബി, സൂക്ഷിച്ച് നോക്കിപ്പോ, ഓടല്ലേ. എടാ ഓടല്ലടാ എബി, പൈസ കൊടുത്തിട്ട് പോടാ. പൈസ കൊടുത്തിട്ട് പോവാനല്ലേ പറഞ്ഞത്? പൈസ കൊടുത്തിട്ട് പോടാ. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല, പ്രത്യേകിച്ചും കുഴഞ്ഞങ്ങള. പൊക്കോ. കിടക്കാൻ നോക്കടാ, എന്തായാലും നിന്റെ ബർത്ത്ഡേ ഒക്കെ കൊളായി. കിടക്കാൻ നോക്ക്. ഡാബി കിടക്കടാ. ചേട്ടായി ചേട്ടായി, ഇത് നോക്കിയേ, പപ്പ എനിക്ക് കാറ് കൊണ്ടുവന്നു. കാറോ? കൊള്ളാം കൊള്ളാടാ, കുഴപ്പമില്ല. നല്ല പപ്പ, കാറ് കൊണ്ടുവന്നിട്ട് ഞാൻ കാണാൻ വേണ്ടി അടുത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലേ. കാറോ? ഏത് കാറ്? പപ്പ എന്നെ പറ്റിക്കാണല്ലേ, ഞാൻ മനസ്സിൽ കണ്ട അതേ കാറ്.
നല്ല പപ്പ. വിട്ടേ, സത്യം പറഞ്ഞു, എവിടെ നീ കാറ്? പപ്പ കൊണ്ടുവന്നത്, എന്നെ പറ്റിക്കാൻ വേണ്ടി ജനന്തരിൽ കൊണ്ടുവച്ചത്. വന്നേ ഷേർലി, എവിടുന്നാ എന്റെ കയ്യിലൊരു കാറ്? കാറോ? ആഹാ, കൊള്ളാലോ. ഇതെവിടുന്നാടാ? സത്യം പറ, ഇത് എവിടുന്നാ എനിക്ക് കിട്ടിയത്? ആൽബി, എവിടുന്നാ എന്റെ കയ്യിലൊരു കാറ്? കാറോ? എനിക്കെങ്ങനെ അറിയാ? അപ്പനല്ലേ മേടിച്ചു കൊടുത്തത്. അപ്പനല്ലേ അറിയാ? സത്യം പറ, നിനക്കറിയില്ലേ? ആ, എനിക്കറിയില്ല. എവിടുന്നാ നിനക്കത് കിട്ടിയത്? പപ്പ ജനന്തരിൽ കൊണ്ടുവച്ചു. എനിക്ക് എവിടുന്ന് കിട്ടി? ഒരു കാര്യം ചെയ്യ്, അത് കിട്ടിയെടുത്ത് തന്നെ കൊണ്ടുവെക്ക്. അതെങ്ങനെ ഇവിടെ വന്നു എന്നറിയാതെ അതിൽ തൊട്ടുപോരുത്. മനസ്സിലായോ? എന്നാപ്പോ പിന്നിപ്പത് എവിടുന്ന് വന്നതാ? എനിക്കൊന്നും അറിയത്തില്ല. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തീർത്തും വ്യത്യസ്തമായ ഒരു മോഷണത്തെ കുറിച്ചാണ് ന്യൂസ് അവർ ഇന്ന് ആദ്യം ചർച്ച ചെയ്തത്. മരിയർഭൂതം എന്ന കളനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. സാധാരണഗതിയിൽ ചെറുതും വലുതുമായ മോഷണങ്ങൾ വീടുകളിൽ നിന്ന് മാത്രം നടത്താറുള്ള നമ്മുടെ ഭൂതം ഇത്തവണ സിറ്റിയിലെ ടോയ് ഷോപ്പിൽ നിന്നും ഒരു റിമോട്ട് കാർ മാത്രം മോഷ്ടിച്ചു. ഇതിനെക്കുറിച്ച് ആ സ്ഥാപന ഉടമയുടെ വാക്കുകളിലേക്ക്. ഒരു റിമോട്ട് കാർ മാത്രമാണ് കളവുമായത്, പൈസയും കാര്യമൊന്നും പോയിട്ടില്ല. സി സി ടി വി കണ്ട ആൾക്കാർ പറഞ്ഞു ഇത് മറിയാർഭുതം എന്നാണ് കള്ളനാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ മറിയാർഭുതം എന്നാണ് കള്ളൻ. എടാ എബി, ഇവിടെ വാ, ഇവിടെ ഇരിക്ക് മോനെ. പപ്പ പറയുന്നത് മക്കളുടെ നന്മക്ക് വേണ്ടിയാ. ഇത് മറിയാർഭുതത്തിന്റെ കളിയാ. നീ പണം സ്വരൂപിച്ചത് കാറ് വാങ്ങാൻ വേണ്ടിയാണെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞുവെന്ന് പപ്പക്കറിഞ്ഞൂടാ. എന്തായാലും ശരി, ഇത് നമുക്ക് വേണ്ട. പപ്പ നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. അതീന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മൾ കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്നുണ്ട്. മോന്, പപ്പ പറയുന്നത് മനസ്സിലായോ? മറ്റുള്ളവരുടെ പണമായാലും മറ്റെന്താണെങ്കിലും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. മറ്റാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായാലും നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടും ഒരുപോലെ തെറ്റാ. ആൽബിൻ, നീ ഇത് കേൾക്കുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരുടെ കൂടിയാ ഞങ്ങൾ ഈ പറയുന്നത്. നീ ഒരുപാട് കാലം സ്വരുക്കൂട്ടി വെച്ച പണം മോഷണം പോയപ്പോ നീ എന്തുമാത്രം വിഷമിച്ചു. ഞങ്ങളും ഒരുപാട് വിഷമിച്ചു. അതുപോലെ ആ കടയുടമയും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ. അയാൾ ലോൺ എടുത്തു കടം വാങ്ങിയും ഒക്കെ ആയിരിക്കും ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്കത് വേണ്ട കേട്ടോ. അതെടുത്ത് കളിക്കരുത് കേട്ടോ. നമുക്കൊന്നും കൂടെ പോയാലോ? എങ്ങോട്ട്? മറിയർഭുതത്തിന്റെ അടുത്തേക്ക്. ഇനി എന്തിനാണ് അങ്ങോട്ട് പോണത്? നമുക്കിത് വേണ്ട കേട്ടായി, ഇത് വേണ്ട. ഇത് ആൾക്കെന്നെ കൊണ്ടുപോകും. ഓ പിന്നെ ആൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നീ പറയുമ്പോ പറയുമ്പോട്ട് കേറി ചെല്ല. എന്തായാലും വേണ്ടില്ല, നമുക്കിത് വേണ്ട. ഇത് ആൾക്കെന്നെ കൊണ്ടുപോകും. ഞാനൊന്നുമില്ല, നീ തന്നെ കൊണ്ടുപോയി കൊടുത്താ മതി. ചേട്ടച്ചാരി വരും, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുകൊടുക്കുകയും ചെയ്യും. ആ പിന്നെ ഞാൻ പപ്പയുടെ മമ്മയോടും പറയേ. നീ പറയോ? ഞാൻ പപ്പയുടെ മമ്മയോടും പറയും. നീ പറയോ? നീ പറയോ? ഞാൻ പറയോ? നീ ഞാൻ പറയും. മമ്മ, മറിയാർഭൂതത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് പറയട്ടെ. ശരിക്കും പറയാ പറയാ നീ ഉറപ്പായിട്ടും പറയാ നീ? ഞാൻ പറയും. ആ എന്നാ പറയണ്ട, നമുക്ക് പോവാം. ശരിക്കും? ആ പോവാം. സത്യം? ആ ശരിക്കും പോവാടാ.
നമുക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് പോവാം. പോടാ. എന്തിനു വന്നത്? നിന്റെ പണം എടുത്തതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട റിമോട്ട് കാറിന് ഞാൻ തന്നല്ലേ. ആ സമ്മാനം തന്നെയാണ് പ്രശ്നം, അത് ഞങ്ങൾക്ക് വേണ്ട. അത് നല്ലാർക്കും. ഇപ്പൊ അത് പുതിയ പ്രശ്നോ? ഇത് ഞങ്ങൾക്ക് വേണ്ട. അപ്പയും അമ്മയും കൊറേ വായിക്ക് പറഞ്ഞു. യാർ പറഞ്ഞു? നിന്റെ പണം അടുത്തല്ലേ, അതൊക്കെ പകരമാ ആ കാർ. അതുക്ക് വേണ്ടി സമ്പാദിച്ചതോ പണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതൊരു വസ്തുവും ഒരാളുടെ അനുവാദമില്ലാതെ എടുത്താൽ ആ എടുക്കുന്നവനും അത് ഉപയോഗിക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരാണ്. നിങ്ങളെന്റെ പൈസ കൊണ്ടുപോയപ്പോൾ ഞാൻ എത്ര വിഷമിച്ചു, അതുപോലെ ആ കടക്കാരനും വിഷമിച്ചിട്ടുണ്ടാവില്ലേ. നിങ്ങൾ കട്ടെടുത്തപ്പോ അപ്പയും അമ്മയും പറഞ്ഞു, മറ്റുള്ളവരുടെ എന്ത് മോഷ്ടിച്ചാലും കർത്താവ് കൊറക്കൂലാന്ന്. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്കിത് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നിങ്ങൾ കള്ളന്ന് ആയതെന്നും പറഞ്ഞു. ഞങ്ങൾക്കിത് വേണ്ട, എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ചേക്ക്. നിൽക്ക്, എനക്ക് മോഷ്ടിക്കേണ്ട വന്നത് അപ്പയും അമ്മയും ഉപദേശം തരാത്തവരല്ല. അതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, നിങ്ങൾക്കാർക്കും അറിയാത്ത കഥ. ഒരു പക്ഷേ അറിയുമായിരിക്കും. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ മാരിക്കാർ എന്ന നാൻ മാരിയാർ ഭൂതമാണ് കഥ. അതൊരു പെരിയ കഥ. ഇന്ത്യൻ നാട്ടുകാർ ഉപയോഗിച്ച് വളിച്ചെറിഞ്ച കുപ്പിയും പാട്ടയും പെറുക്കി വിത്ത് നാൻ അതാത് ദിവസത്തേക്കുള്ളതാണ് എന്നോട് അന്നം കണ്ടെത്തിയത്. ആറോ സെഞ്ച മോഷണത്തേക്കാകെ എന്നെ പ്രതിയാക്കി പിടിച്ചവർ പോലീസിൽ ഏൽപ്പിച്ചു. ടേസനിൽ തടിച്ചു, ഒരുപാടടിച്ചു. പിന്നീട് ചെറുതും വലുതുമാണ് മോഷണങ്ങൾക്കൊക്കെ അവരെന്നെ പ്രതിയാക്കി. സ്വത്തമാ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്തെനിക്ക്. കണ്ടവരൊക്കെ എന്നെ കല്ലറി കള്ളനെന്ന് വിളിക്കും. അതിൽ പിന്നെ യാർ കട്ടെടുത്ത വസ്തുക്കളും നാനാണ് കട്ടത് എന്ന് ചൊല്ലും. പണം തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും. ഇതിനിടയിൽ തലമാതി വത്തോറി എസ് ഐ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ എന്തിനു പറഞ്ഞോന്ന്? അതെ, ഞാൻ എന്തിനു പറഞ്ഞോന്ന് ഒന്ന് പറഞ്ഞുകൊടുക്ക സാറേ. നിന്നെ കല്യാണം കഴിപ്പിക്കാനടാ. അവിടെ താലിയും കതിർമണ്ഡവും ഒക്കെ റെഡിയല്ലേ? ഏ, പിന്നെ വിഭവ സമൃദ്ധമായ ഒരു സദ്യയുണ്ട്. എന്നാ പോവാം. പോന്നാല് അധികം മസിലുടിക്കല്ലേ നീ. സാറിതുങ്ങൾക്ക് പണിയാവും കേട്ടോ സാറേ.
നിന്നെ ഞാൻ തെരുവില് തെണ്ടി തിരിഞ്ഞടക്കണ നിന്നെ പോലെ ആളാണ് എനിക്ക് പണിയരുന്നത്. ഇങ്ങോട്ടടക്കടാ. ശരിക്കുള്ള പണി എന്താന്ന് എനിക്ക് കാണിച്ചടാ. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഈ പോലീസുകാർക്കും ഈ നാട്ടുകാർക്കും ഒരു പണി കൊടുക്കണം. 18 പണി. അങ്ങനെ 6 കടത്തിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. ഇതിനിടയിൽ എല്ലാം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴെല്ലാം ഞാനുപയോഗിച്ച നാണക്കേടിൻ്റെയും മർദ്ദനത്തിൻ്റെയും ഓർമ്മ വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ കൊച്ചുകൊളുന്നകളെ നിങ്ങൾ നിഷ്കളങ്കമായ മനസ്സോട് പറയുന്ന എന്ത് വാക്കുകൾ കേൾക്കുമ്പോ ഞാൻ എന്ത് പറയും? എൻ്റെ മനസ്സ് കാണാൻ ആർക്കും സാധിച്ചില്ല. നിങ്ങൾക്കെങ്കിലും കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും എൻ്റെ ശല്യം എൻ്റെ നാട്ടുകാർക്കുണ്ടാവില്ല. നല്ല അച്ഛനമ്മമാരെ നിങ്ങൾ കിട്ടിയിട്ടുള്ളത്. അവരുടെ നല്ല മക്കളായി നിങ്ങൾ വളരണം. ഇത് സിനിമയിൽ നമ്മൾ കണ്ട മറിയാർഭൂതം. എന്നാൽ യഥാർത്ഥ മറിയാർഭൂതം ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. കഥയിലെ മറിയാർഭൂതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാട്ടുകാർക്ക് തീരാ തലവേദനയായി അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇന്നും ആ കള്ളൻ ജീവിക്കുന്നു.